നമസ്കാരം. ന്യൂസ് 18 പൊതുവേദിയിലേക്ക് സ്വാഗതം. പ്രേക്ഷകർക്കും പ്രതികരിക്കാം. വിളിക്കേണ്ട നമ്പർ 0471-66-15881. വാട്സാപ്പ് വീഡിയോയും പ്രതികരണം അറിയിക്കാം. എൻ സി പി ഇടത്തോട്ടോ വലത്തോട്ടോ, ഇതാണ് ഇന്ന് പൊതുവേദി ചർച്ച ചെയ്യുന്നത്. നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നിലുള്ളത് പരമാവധി 4 മാസം. വീണ്ടും ഒരു മുന്നണിമാറ്റ ചർച്ച സജീവമാകുന്നു. എൻ സി പിയുടെ മുന്നണിമാറ്റ ചർച്ചയാണത്. ഇടതുമുന്നണിയിൽ നിന്ന് എൻ സി പി യു ഡി എഫിലെത്തുമോ, സാധ്യതയുണ്ടെന്ന വ്യക്തമായ സൂചനയാണ് മാണി സി കാപ്പനും പാർട്ടി സംസ്ഥാന അധ്യക്ഷൻ ടി പി പീതാംബരനും നൽകുന്നത്. എന്നാൽ മന്ത്രി എ കെ ശശീന്ദ്രനും കൂട്ടരും മുന്നണിമാറ്റത്തോട് യോജിക്കുന്നില്ല. ശരത് പവാറിൻ്റെ പിന്തുണ കാപ്പന് പോയാൽ പാർട്ടിയും ഒപ്പം പോകും. ഇത് മുന്നിൽ കണ്ടാണ് പുതിയ പാർട്ടി രൂപീകരിക്കാനുള്ള ശ്രമം ശശീന്ദ്രൻ ആരംഭിച്ചത്. കാപ്പൻ ജയിച്ച പാലയാണ് മുഖ്യ തർക്കവിഷയം. പൊതുവേദി ചർച്ച ചെയ്യുന്നു. എൻ സി പി ഇടത്തോട്ടോ വലത്തോട്ടോ. ചാത്തന്നൂരിൽ നിന്നും രാധാകൃഷ്ണനാണ് ആദ്യ പ്രതികരണത്തിലെത്തിയിട്ടുള്ളത്. രാധാകൃഷ്ണന്റെ അഭിപ്രായത്തിൽ എന്താണ്, ഏത് തരത്തിലേക്കാണ് എൻ സി പി മാറാൻ സാധ്യതയുള്ളത്? ഇപ്പോഴത്തെ കേരളത്തിലെ പ്രത്യേക സാഹചര്യത്തിൽ എന്താണ് ഇടതുമുന്നണി നിശ്ചയിക്കുന്നത്, അത് അംഗീകരിക്കുവാൻ മാണി സി കാപ്പൻ തയ്യാറാകണം. അതാണ് ആയിരിക്കും മാണി സി കാപ്പന്റെ പാർട്ടിക്ക് എൻ സി പിയുടെ നിലനിൽപ്പിന് ഏറ്റവും നല്ലത് എന്നാണ് എനിക്ക് പറയാനുള്ളത്. കാരണം യു ഡി എഫ് എന്ന് പറയുന്നത് മുങ്ങുന്ന കപ്പൽ പോലെയാണ്. മാണി സി കാപ്പൻ നല്ല അന്തരീക്ഷത്തിൽ പാലായിൽ വിജയിച്ചു, വെന്നിക്കൊടി പാറിച്ചു, എൻ സി പിയുടെ ഐഡന്റിറ്റി തെളിയിച്ച ആളാണ് മാണി സി കാപ്പൻ. അദ്ദേഹം ചെയ്യേണ്ടത്, അദ്ദേഹത്തെ വിജയിപ്പിച്ചത് ഇടതുമുന്നണിയാണ്. ആ തീരുമാനം അംഗീകരിച്ചുകൊണ്ട് അദ്ദേഹം നിൽക്കുകയും വരുന്ന അസംബ്ലി തെരഞ്ഞെടുപ്പിൽ മുങ്ങുന്ന കപ്പൽ യു ഡി എഫിൽ പോയാൽ അദ്ദേഹം ചെയ്യുന്നത് ആത്മഹത്യാപരമായിരിക്കും. രാധാകൃഷ്ണന്റെ അഭിപ്രായത്തിൽ യു ഡി എഫിലേക്ക് പോയാൽ അതൊരു മുങ്ങുന്ന കപ്പലിലേക്കുള്ള പോക്കായിരിക്കുമെന്നാണ് മറ്റൊരു പ്രേക്ഷകൻ കൂടി എത്തിയിട്ടുണ്ട്. അത് തൃശൂരിൽ നിന്നുള്ള ശിവജിയാണ്. ശിവജിയുടെ അഭിപ്രായത്തിൽ എന്താണ്, ഈ എൻ സി പി മുന്നണി മാറാൻ സാധ്യതയുണ്ടോ, അതോ എൻ സി പി രണ്ട് പാർട്ടിയായി തീരാനുള്ള സാധ്യതകളൊക്കെ ഉണ്ടോ? മാണി സി കാപ്പൻ യു ഡി എഫിലേക്ക് തിരിച്ചു വന്ന് അവിടെ നിന്ന് ജയിക്കണം. കാരണം എന്നാലേ കെ എം മാണിയോട് സ്വന്തം മകനും ഇപ്പോൾ മുന്നണി കൂട്ടിയിരിക്കുന്ന സി പി എം ചെയ്ത വഞ്ചനയ്ക്ക് നിയമസഭ തല്ലിത്തകർത്തതിനും ഉള്ള മധുര പ്രതികാരമാകുന്നു. കേരളം അത് ആഗ്രഹിക്കുന്നുണ്ട്. തീർച്ചയായും മാണി സി കാപ്പൻ അന്തസ്സായിട്ട് യു ഡി എഫിൽ ചേർന്ന് അവിടെ നിന്ന് ജയിക്കുക തന്നെ ചെയ്യും. അങ്ങനെ വരണം എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. തൃശ്ശൂരിൽ നിന്നുള്ള ശിവജിയുടെ അഭിപ്രായത്തിൽ മാണി സി കാപ്പൻ യു ഡി എഫിൽ ചേരണം, പാലയിൽ ജോസ് കെ മാണിയെ പരാജയപ്പെടുത്തണം എന്നുള്ളതാണ്. മറ്റൊരു പ്രേക്ഷകൻ കോയമ്പത്തൂരിൽ നിന്നാണുള്ളത്. കോയമ്പത്തൂരിൽ രമണനാണ്. രമണന്റെ അഭിപ്രായത്തിൽ എൻ സി പിയുടെ ഇത്ര ഈ നീക്കത്തെ, മുന്നണി മാറ്റ നീക്കത്തെ എങ്ങനെയാണ് രമണൻ കാണുന്നത്? എന്റെ അഭിപ്രായത്തിൽ ഈ എൻ സി പിയുടെ ഇപ്പോഴത്തെ പോക്ക് തീർച്ചയായിട്ടും ഒരു അപകട സൂചനയിലേക്കാണ് പോകുന്നത്. കാരണം ഇപ്പൊ ഈ മാണി സി കാപ്പൻ ഇപ്പൊ എം എൽ എ ആണ് നിലവിൽ, പക്ഷെ തിരിച്ചുവിടുന്ന അങ്ങോട്ട് കൂടുമാറിക്കഴിഞ്ഞാൽ ഈ പാലായും കിട്ടത്തില്ല, ഈ പറയുന്നതൊന്നും കിട്ടാൻ പോകുന്നില്ല. ഇത് അപകടകരമായ ഒരു പോക്കിലേക്കാണ്. കാരണം യു ഡി എഫിന്റെ അടിത്തറ ഇളകി കിടക്കുന്ന ഈ ഘട്ടത്തില് ഇതുങ്ങളെല്ലാവരും കൂടി അങ്ങോട്ട് തല്ലിക്കൂട്ടി പോയിട്ട് ഒരു കാര്യവും ഉണ്ടാകത്തില്ല. അത് എൻ സി പി തീർച്ചയായിട്ടും അത് പുനഃപരിശോധിക്കുമെന്നാണ് എന്റെ വിശ്വാസം. പോയാൽ അത് അപകടകരമായ ഒരു പോക്കിലേക്കായിരുന്നു കാപ്പൻ പോകുന്നതെന്നുള്ള അഭിപ്രായമാണ് ഷൊർണൂരിൽ നിന്നുള്ള രമണൻ പ്രകടിപ്പിച്ചത്. ഇനി മറ്റൊരു പ്രേക്ഷകൻ കൂടിയുണ്ട്, അത് ചെർപ്പുളശ്ശേരിയിൽ നിന്നുള്ള ഉണ്ണിയാണ്. ഉണ്ണിക്ക് ഈ വിഷയത്തിൽ എന്ത് നിലപാടാണ് പറയാനുള്ളത്? അതായത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി എന്ന് പറഞ്ഞതിനകത്ത് ഇടതുപക്ഷവും ജനാധിപത്യവും ഒക്കെ അതിനകത്ത് അസ്തമിച്ചിരിക്കുകയാണ്. കാരണം വർഷങ്ങളോളം 10-40 വർഷമായി ഒരുമിച്ച് നിന്നിരുന്ന ഒരു പാർട്ടീനെ തഴഞ്ഞുകൊണ്ട് പുതിയതായിട്ട് ഈ പള്ളിയുടെയും പട്ടക്കാരുടെയും ഒക്കെ വോട്ട് കിട്ടുമെന്ന് അറിയാൻ വേണ്ടി മാണിയുടെ മകനെ താലോലിച്ച് കിടക്കുന്ന അഴിമതിയുടെ പേര് പറഞ്ഞ് അവർക്ക് മാണിക്കെതിരെ കുരിശുദ്ധം നടത്തിയ ആളുകള് മാണിയുടെ മകനെ സ്വീകരിക്കാൻ വേണ്ടി ആ സീറ്റ് വിട്ടു കൊടുക്കുമ്പം കാലങ്ങളായി തൻ മുന്നണിയോടൊപ്പം നിന്ന എൻ സി പിന്നെ തഴയാൻ പോലും അവർക്ക് ഇതില്ല. അപ്പൊ അവർക്ക് ആവശ്യം എങ്ങനെയെങ്കിലും ഒരു തുടർഭരണം, അത് ആരുടെ കാല് പിടിച്ചാലും ഏത് വർഗീയ പാർട്ടിയുടെ ആയാലും കുഴപ്പമില്ല, എങ്ങനെയെങ്കിലും ഈ തുടർഭരണം നിലനിർത്തണം എന്ന് ആഗ്രഹിക്കുന്നത്. പാലക്കാട് എന്നുള്ള മറ്റു പ്രേക്ഷകരുണ്ട്, മുഹമ്മദാണ്. മുഹമ്മദിന് ഈ വിഷയത്തിൽ എന്താ അഭിപ്രായമാണുള്ളത്? ഇത്തരത്തിലേക്ക് ഒരു പിളർപ്പിലേക്കോ, അല്ലെങ്കിൽ എൻ സി പി രണ്ട് പാർട്ടിയെ ഒന്ന് ഒരു കഷ്ണം എൽ ഡി എഫിലും ഒരു കഷ്ണം യു ഡി എഫിലും പോകുന്ന അവസ്ഥ, അത്തരം ഒരു സാധ്യത മുന്നിൽ കാണുന്നുണ്ടോ? ഓ, ഒരൊറ്റ മറുപടി ഉള്ളൂ, ഇടത്തോട്ടോ വലത്തോട്ടോ എന്നാണ് ചോദ്യം. ഹലോ സാറേ. അതെ അതെ പറയൂ. ഞാൻ തെക്കോട്ട് എടുക്കാണ്ടിരുന്നാ മതി. മുഹമ്മദിന്റെ അഭിപ്രായം അതാണ് പറഞ്ഞത്.
വ്യത്യസ്തമായി ഇതുവരെ വന്ന എല്ലാ പ്രേക്ഷകരും വ്യത്യസ്തമായ അഭിപ്രായമാണ് പറഞ്ഞിരിക്കുന്നത്. ചിലർ പറയുന്നു മുന്നണി മാറുന്നത് ശരിയാണ്, അത്ര ഒരു മുന്നണി മാറ്റം വേണം, ജോസ് കെ മണിയെ തിരികെ കൊണ്ടുവന്ന് അതിനൊരു മധുര പ്രതികാരം ചെയ്യണം. മറ്റു ചിലരുടെ അഭിപ്രായം നേരെ തിരിച്ചാണ്, ഇങ്ങനെ ഒരു ആത്മഹത്യാപരമായ തീരുമാനമാകും ഇത്തരത്തിൽ കാപ്പൻ പോയാലെന്ന്. മറ്റൊരു പ്രേക്ഷക കൂടി നമുക്ക് എത്തിയിട്ടുണ്ട്, ഇടുക്കിയിൽ നിന്നും അമ്മിണിയാണ് എത്തിയിട്ടുള്ളത്. അമ്മിണി ഈ വിഷയത്തെ എങ്ങനെയാണ് കാണുന്നത്? എൻ സി പിയുടെ നിലപാട്, ഇപ്പോൾ വലിയ തർക്കങ്ങൾ നടക്കുകയാണ്, ആ പാർട്ടി ഏത് തരത്തിലേക്കാവും ഭാവിയിൽ ചിന്തിക്കാൻ സാധ്യതയുള്ളത്? ഹലോ, ഞാൻ ഈ വിഷയത്തെ കാണുന്നത് പാർട്ടി വിട്ട് പാർട്ടി മാറണതല്ല കാര്യം, നിൽക്കുന്ന ഇടത്ത് നിന്നുകൊണ്ട് സാധിക്കുന്നതാണ് ഏറ്റവും വലിയ കാര്യം. പാർട്ടി വിട്ട് പാർട്ടി മാറുമ്പോഴത്തേക്ക് അത് സ്വയം അതിനെക്കാട്ടി നല്ലത് മരണമല്ലേ നല്ലത്. അമ്മിണിയാണ് അഭിപ്രായം പ്രകടിപ്പിച്ചത്. മറ്റു പ്രേക്ഷകൻ കൂടിയുണ്ട്, കാസർഗോഡ് നിന്നും ഭാസ്കരനാണ്. ഈ മുന്നണി മാറ്റ ചർച്ചയെക്കുറിച്ചുള്ള വാർത്തകളും എല്ലാം കണ്ടുകാണും, അവരുടെ നേതാക്കളുടെ പ്രതികരണങ്ങളും താങ്കൾ കണ്ടുകാണും, ഇതിനെ എങ്ങനെ വിലയിരുത്തുന്നു? ഇവർ മുന്നണി മാറാനുള്ള സാധ്യത ഉണ്ടോ? എന്റെ നിരീക്ഷണത്തിൽ നിലവിൽ എൻ സി പി പളരാനും പറയൂ ശശീന്ദ്രൻ മുന്നണി തന്നെ നിൽക്കാനും കാപ്പനും പീതാംബരനും മുന്നണി വിടാനാണ് സാധ്യത. കാരണം എല്ലാരും സീറ്റ് പഠിക്കാമല്ലോ പഠിക്കുന്നത്. അതുകൊണ്ട് തന്നെ കാപ്പനും മാണിയുടെ മകനെ തോൽപ്പിക്കണം എന്നൊരാഗ്രഹമുണ്ട്. ഈ ഇടതു മുന്നണിയിലേക്ക് വന്നതിൽ തന്നെ അയാൾ കേറിപ്പുണ്ട്. അതുകൊണ്ട് തോമസ് ചാണ്ടിന്റെ അനിയൻ ഇപ്പോ പറയുന്നത് നമ്മൾ ഇടതു മുന്നണി തന്നെ നിൽക്കും എന്ന് പറയുന്നത് തോമസ് ചാണ്ടിന്റെ അനിയനി തോമസ് ചാണ്ടി പിന്നെ മരിച്ചുള്ളതുകൊണ്ട് ആ സീറ്റ് ഒഴിവുണ്ടല്ലോ, അത് കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ ഇതൊക്കെ അധികാരത്തിന് വേണ്ടിയിട്ടുള്ള വടംവലിയാണ്. താല്പര്യത്തിന്റെ ഒരു വടംവലിയാണ് എൻ സി പി നടക്കുന്നുള്ള അഭിപ്രായമാണ് പ്രകടിപ്പിച്ചത്. മറ്റൊരു പ്രേക്ഷകൻ കൂടി ചേർന്നിട്ടുണ്ട്, നെടുമങ്ങാട് നിന്നും ആന്റണിയാണ് ചേർന്നത്. ആന്റണി, എൻ സി പിയുടെ ഈ രാഷ്ട്രീയത്തെ എങ്ങനെയാണ് കാണുന്നത്? എൻ സി പിയുടെ ഈ രാഷ്ട്രീയത്തിൽ യഥാർത്ഥത്തിൽ യു ഡി എഫിന്റെ ശക്തിയെ വർദ്ധിപ്പിക്കുകയേ ഉള്ളൂ. മാത്രമല്ല ഈ ഇടതുപക്ഷം ഉറച്ചിരിക്കുന്നു എന്ന് പറയുന്നത് സ്വർണ്ണവിട്ട് ഉറപ്പിച്ചതാണ്. ആ സ്വർണ്ണവിട്ട് ഉറപ്പിച്ചത് സ്വർണ്ണ എപ്പോഴും മിണ്ടു കീറും. അപ്പൊ ആ ഉറപ്പൊക്കെ മാറുന്നത് അടുത്ത ഇലക്ഷനിൽ എൻ സി പി തീർച്ചയായും യു ഡി എഫിന്റെ കൂടെ നിൽക്കണമെന്നാണ് എന്റെ ആഗ്രഹം. മറ്റൊരു പ്രേക്ഷകൻ ആലപ്പുഴയിൽ നിന്നുള്ള ഷാജിയാണ്. ഷാജി ഈ വിഷയത്തെ എങ്ങനെയാണ് വിലയിരുത്തുന്നത്? ഇത്തരത്തിലേക്ക് ഒരു പിളർപ്പിലേക്ക് ഒരു പക്ഷത്ത് കാപ്പൻ നിൽക്കുന്നു, അതോടൊപ്പം ടി പി പി നമ്പൻ നിൽക്കുന്നു, മറുപക്ഷത്ത് എ കെ ശശീന്ദ്രൻ നിൽക്കുന്നു, അത്ര ഒരു പിളർപ്പിലേക്ക് എൻ സി പി പോകാനുള്ള സാധ്യതയുണ്ടോ? ഇപ്പോ ഈ കാണുന്നത് എൻ സി പി എന്ന് പറഞ്ഞാൽ ഒറ്റ കക്ഷിയായി യു ഡി എഫിൽ തന്നെ നിൽക്കണമെന്നാണ് ഉള്ള ഒരിത്. എന്നുവെച്ചാൽ ഇപ്പോഴത്തെ അവസ്ഥയും ഈ മാണിയുടെ മകന്റെ ഈ കൂറുമാറ്റവും പള്ളി ഇടപെടലും ഒക്കെയായിട്ട് പള്ളിയുടെ വോട്ട് കിട്ടുമെന്ന് കണ്ട് ഈ വർഗീയ ശക്തികളുടെയും ഇപ്പോൾ തന്നെ കണ്ടില്ലേ പത്തനംതിട്ടയിൽ വോട്ട് വാങ്ങി മേടിച്ചിട്ട് ഇന്ന് ചാനലിലെ വാർത്തയിൽ കാണിക്കുന്ന കണ്ടില്ലായിരുന്നു എഗ്രിമെന്റ് എഴുതിയത് വരെ അങ്ങനെ വരെ ചെയ്യുന്ന എൽ ഡി എഫിനെ ജനം തിരിച്ചറിഞ്ഞിരിക്കുകയാണ്. അന്നേരം എൻ സി ഷാജിയാണ് അഭിപ്രായം പറഞ്ഞത്. മറ്റൊരു പ്രേക്ഷകൻ കൂടി എത്തിയിട്ടുണ്ട്, കൊട്ടാരക്കരയിൽ നിന്നും വിനീഷാണ്. വിനീഷിന്റെ അഭിപ്രായത്തിൽ ഇത്തരത്തില് എൻ സി പിയിൽ ഒരു പിളർപ്പുണ്ടാവാനുള്ള സാധ്യത മുന്നിൽ കാണുന്നുണ്ടോ? എൻ സി പിയിൽ പിളർപ്പുണ്ടായാലും മുങ്ങുന്ന കപ്പലിലോട്ട് കയറാണ് യു ഡി എഫിലുള്ള ആൾക്കാർ. യു ഡി എഫിലോട്ട് കയറുമല്ലയോ എൻ സി പി ഈ മാണി സി കാപ്പൻ, അതിനകത്ത് പറഞ്ഞിട്ട് കാര്യമില്ല. അതിനകത്ത് ഇപ്പൊ എന്തായാലും സി പി എം കേരളത്തിൽ അടുത്ത ഭരണം ഭരിക്കും എന്നുള്ളതാണ് എനിക്കുള്ള ഉറച്ച വിഷയം. അതെന്ന് വെച്ചാൽ സർക്കാർ ഞാൻ സി പി എം കാരനൊന്നല്ല, ഞാൻ കോൺഗ്രസ് ആണല്ല, കമ്മ്യൂണിസ്റ്റ് ആണല്ല, പക്ഷെ എന്നാലും നമ്മൾ ഇത് പറയുന്ന വെച്ചാൽ നമ്മുടെ സ്വതന്ത്ര അഭിപ്രായമാണ്. എന്തുവാലും കേരളത്തിൽ സി പി എം സർക്കാർ ഇത് അവിടുത്തെ വട്ടം ഭരണത്തിൽ കയറും. പിന്നെ ഇതിനകത്ത് ഇവര് ഈ മുങ്ങുന്ന കപ്പലിലോട്ട് എന്തിനാ കയറുന്നത് എനിക്കറിയാൻ വയ്യ. മുങ്ങുന്ന കപ്പലിലേക്ക് എന്തിനു കയറുന്നു എന്നുള്ള ചോദ്യമാണ് കൊട്ടാരക്കരയിൽ നിന്നും വിനീഷ് ഉന്നയിച്ചത്. മറ്റേത് ചേർത്തലയിൽ നിന്നാണ്, സലിമോനാണ്. ചേർത്തലയിൽ നിന്നും സലിമോൻ, ഈ ഒരു എൻ സി പിയുടെ രാഷ്ട്രീയ നാടകങ്ങൾ വലുതായി നടക്കുകയാണ്, വലിയ ചർച്ചകൾ നടക്കുന്നു. ഒരു ഭാഗത്ത് എ കെ ശശീന്ദ്രൻ നേതൃത്വത്തിൽ പുതിയ പാർട്ടി രൂപീകരിക്കാനുള്ള ശ്രമം ആരംഭിക്കുന്നു, മറുഭാഗത്ത് യു ഡി എഫുമായി മാണി സി കാപ്പൻ ചർച്ച നടന്നു, പക്ഷേ പരസ്യമായി ഇവരൊന്നും ഇങ്ങനെ നീക്കമില്ല എന്ന് പറയുകയും ചെയ്യുന്നു. എങ്ങനെ വിലയിരുത്തുന്നു എൻ സി പിയുടെ ഈ നീക്കങ്ങളെ? മാണി സി കാപ്പന്റെ ഈ നീക്കത്തെ സംബന്ധിച്ചിടത്തോളം ഇന്ന് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി തദ്ദേശ സ്വയംഭരണങ്ങളിൽ നേടിയ വിജയം എന്ന് പറയുന്നത് തികച്ചും അതൊരു വിജയമാണെന്ന് ഉള്ള തരത്തിൽ തന്നെ നിൽക്കുമ്പോൾ തന്നെ മാണി സി കാപ്പൻ എടുത്ത നിലപാടിനോട് യോജിക്കുകയാണ് ഞാൻ. കാരണം വരുന്ന തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയേക്കാൾ വൻപിച്ച ഭൂരിപക്ഷത്തോടുകൂടി തന്നെ യു ഡി എഫ് അധികാരത്തിൽ വരികയും മാണി സി കാപ്പന് പോലുള്ള ആളുകൾ ഇന്നും നശിച്ചിട്ടില്ല. ഇപ്പൊ പലരും പറഞ്ഞു മുങ്ങുന്ന കപ്പൽ എന്ന് പറയുന്നു, എന്താണ് മുങ്ങുന്ന കപ്പൽ എന്ന് ആലോചിക്കാതെയും ചിന്തിക്കാതെയുള്ള മറുപടികളാണ് വരുന്നത് പല പ്രേക്ഷകരുടെ ഭാഗത്തുനിന്നും.
പക്ഷേ തികച്ചും ന്യായമായ ഒരു അഭിപ്രായമാണ് മാണി സി കാപ്പൻ എടുത്തിരിക്കുന്നതെന്നും കേരള ചരിത്രത്തിൽ ഇത് വലിയൊരു മാറ്റം തന്നെ സംഭവിക്കും എന്നുള്ള കാര്യത്തിൽ എനിക്ക് തർക്കമില്ല എന്നുള്ളതാണ് എനിക്ക് ഈ ചർച്ചയിൽ പറയാൻ കഴിയുന്നത്. ചേർത്തലയിൽ നിന്നുള്ള സലിമോനാണ് ഇപ്പോൾ അഭിപ്രായം പങ്കുവച്ചത്. അദ്ദേഹത്തിന്റെ അഭിപ്രായത്തിൽ മാണി സി കാപ്പൻ അങ്ങനെ ഒരു മുന്നണി മാറുന്നതിൽ യാതൊരു തെറ്റും കാണുന്നില്ല. യു ഡി എഫ് ഒരു മുങ്ങുന്ന കപ്പലല്ല എന്നുള്ള അഭിപ്രായമാണ്. ഇതുവരെ വിളിച്ച പ്രേക്ഷകരെല്ലാവരുടെ അഭിപ്രായങ്ങൾ വളരെ വ്യക്തമാണ്. കൃത്യമായി ഇടതുമുന്നണിയിലേക്ക് പോകുന്നതിനെ എതിർക്കുന്നവർ, അല്ലെങ്കിൽ യു ഡി എഫിലേക്ക് പോകുന്നതിനെ എതിർക്കുന്നവർ, ഇടതുമുന്നണിയിൽ തന്നെ തുടരണമെന്ന് ആവശ്യപ്പെടുന്നവർ, അനുകൂലിക്കുന്നവരെല്ലാം ഉണ്ട്. വ്യത്യസ്തമായ അഭിപ്രായങ്ങളാണ് വരുന്നത്. ഇതേ അഭിപ്രായം തന്നെയാണ് എൻ സി പിയിലുമുള്ളത്. എൻ സി പിയിലെ പ്രധാന നേതാക്കളെല്ലാം വ്യത്യസ്ത അഭിപ്രായമാണ് പ്രകടിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. എൻ സി പിയുടെ മന്ത്രി എ കെ ശശീന്ദ്രനും കൂട്ടരും ഒരു ഭാഗത്ത് ഒരു അഭിപ്രായം പറയുന്നു, ഇടതുമുന്നണിയിൽ തന്നെ തുടരണം എന്നുള്ള ഒരു നിലപാടാണ് സ്വീകരിച്ചിരിക്കുന്നത്. മറുഭാഗത്ത് മാണി സി കാപ്പനാണുള്ളത്, ഒപ്പം ടി പി പീതാംബരനുമുണ്ട്. ഇവ രണ്ടുപേരും പറയുന്നത് പാലയാണ് പ്രധാന വിഷയമായി ഉന്നയിക്കുന്നത്. പാലയിൽ നേരത്തെ 50 വർഷത്തോളം കാലം കെ എം മാണിയുടെ കുത്തകയായിരുന്ന പാല പലതവണ ജോസ് മാണി സി കാപ്പൻ മത്സരിച്ചതാണ്. അന്നൊന്നും മാണി സി കാപ്പൻ എന്ന് ഇടതുമുന്നണിക്ക് ഈ പാല പിടിക്കാനായില്ല. എന്നാൽ അവസാനം കെ എം മാണിയുടെ മരണശേഷം നടന്ന മത്സരത്തിൽ അട്ടിമറി വിജയം എന്ന് തന്നെ പറയാം. ഒരുപക്ഷേ രാഷ്ട്രീയ കേരളത്തെ തന്നെ അത്ഭുതപ്പെടുത്തിക്കൊണ്ടാണ് അന്ന് മാണി സി കാപ്പൻ അവിടെ വിജയം നേടിയത്. ആ പാല ഇപ്പോൾ വീണ്ടും ജോസ് കെ മാണി വിഭാഗം ഇപ്പോൾ ഇടതുമുന്നണി എത്തിയിരിക്കുന്നു. സ്വാഭാവികമായും ജോസ് കെ മാണി വിഭാഗത്തിനെ സംബന്ധിച്ച് ഏറ്റവും വൈകാരികമായ ഒരു സ്ഥലമാണ് പാല. ആ പാല ലഭിക്കാനുള്ള സാധ്യത വളരെ കൂടുതലുണ്ട്. പ്രത്യേകിച്ച് ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിൻ്റെ ഫലം കൂടി വന്നതോടുകൂടി ജോസ് കെ മാണി വിഭാഗം ശക്തി പ്രകടിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ പാല ലഭിക്കാനുള്ള സാധ്യത കൂടുതലാണ്. കാപ്പൻ അതുകൊണ്ടാണ് തുടക്കം മുതൽ പറയുന്നത് പാല വിട്ടൊരു കളിയില്ല എന്ന് ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടേയിരിക്കുന്നു. ഇനി പാല നഷ്ടപ്പെട്ടാൽ അതിനു പകരമായി ഞാൻ പാലയിൽ എന്തായാലും വീണ്ടും മത്സരിക്കാൻ എന്തായാലും ഉണ്ടാവും. അങ്ങനെ മത്സരിക്കുകയാണെങ്കിൽ ഇടതുമുന്നണിയുടെ ഭാഗമാകാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ മുൻകൂട്ടിയുള്ള രാഷ്ട്രീയം മുന്നിൽ കണ്ടുകൊണ്ടുള്ള നീക്കമാകാം ഒരുപക്ഷെ മാണി സി കാപ്പൻ നടത്തുന്നത്. എന്നാൽ അതേപോലെ തന്നെയാണ് മറുപക്ഷത്തിൻ്റെയും നീക്കം. മറുപക്ഷം ഇടതുമുന്നണിയിൽ ഉറച്ചു നിൽക്കുന്ന പാർട്ടിയാണ് എൻ സി പി. കാലങ്ങളായി ഉറച്ചു നിൽക്കുന്നു. ദേശീയ തലത്തിൽ ശരത് പവാർ നയിക്കുന്ന പാർട്ടിയാണ് എൻ സി പി. പക്ഷേ ശരത് പവാർ ദേശീയ തലത്തിൽ നയിക്കുമ്പോൾ തന്നെയും കേരളത്തിൽ കോൺഗ്രസിനൊപ്പം മുന്നണിയായി ശരത് പവാർ നിൽക്കുമ്പോഴും കേരളത്തിൽ എപ്പോഴും ഇടതുമുന്നണിയുടെ ഭാഗമായി ഉറച്ചു നിന്ന പാർട്ടിയാണ് എൻ സി പി. അതുകൊണ്ട് തന്നെ ഇടതുമുന്നണിയിൽ തന്നെ വീണ്ടും തുടരണം എന്നുള്ള അഭിപ്രായമാണ്. ഇന്ന് ഏകദേശം പരസ്യമായ അഭിപ്രായം പറഞ്ഞ എ കെ ശശീന്ദ്രൻ്റെ മന്ത്രിയുടെ വാക്കുകളും വളരെ വ്യക്തമായിരുന്നു. അദ്ദേഹം പാലയുടെ കാര്യത്തിൽ പോലും ഏതെങ്കിലും തരത്തിൽ ഒരു ഉറപ്പ് പറയാൻ സ്വാഭാവികമല്ലേ, ഞങ്ങളുടെ സിറ്റിംഗ് സീറ്റുകൾ ചോദിക്കില്ലല്ലോ എന്നത് മാത്രമാണ് അദ്ദേഹം പറയുന്നത്. അദ്ദേഹം ഏത് തരത്തിലും ചർച്ചയ്ക്ക് തയ്യാറാണ്, ചർച്ചകൾ സ്വാഭാവികമാണ് എന്നുള്ളൊരു നിലപാട് സ്വീകരിക്കുന്നു. എന്തായാലും ഇടതുമുന്നണി നിൽക്കും എന്നുള്ളൊരു സൂചന തന്നെയാണ് എ കെ ശശീന്ദ്രനും കൂട്ടർ നൽകുന്നത്. ഈ ദേശീയ പാർട്ടി ആയതുകൊണ്ട് തന്നെ ഒരു പ്രധാനപ്പെട്ട വിഷയം ശശീന്ദ്രൻ്റെ മുന്നിലുള്ളത് ഈ പാർട്ടി ആരാണ് ശരത് പവാർ പിന്തുണ നൽകുന്നത്, അത് മാണി സി കാപ്പനാണോ എ കെ ശശീന്ദ്രനാണോ എന്നുള്ള വിഷയമുണ്ട്. മാണി സി കാപ്പൻ വിഭാഗത്തിനും ടി പി പീതാംബരനുമാണ് ദേശീയ തലത്തിൽ പിന്തുണ നൽകുന്നത് എന്നുണ്ടെങ്കിൽ സ്വാഭാവികമായും ഈ പാർട്ടി എന്ന നിലയ്ക്ക് ആ പാർട്ടി ദേശീയ പാർട്ടി അംഗീകരിക്കുന്ന നിലയിലേക്കായിരിക്കും പോകുന്നത്. അപ്പോൾ എൻ സി പി എന്ന പാർട്ടിയിൽ നിന്ന് പുറത്തു പോകേണ്ട ഒരവസ്ഥ വരും, അല്ലെങ്കിൽ പാർട്ടി പിളർപ്പിൻ്റെ ഒരവസ്ഥയിലേക്ക് എ കെ ശശീന്ദ്രന് പോകേണ്ടി വരും. എന്തായാലും അത്തരത്തിലേക്ക് പോകാനുള്ള സാധ്യത വരെ ഉണ്ട് എന്ന തരത്തിലേക്ക് ഈ പാർട്ടിയിലെ ചർച്ചകൾ എൻ സി പിയിലെ ചർച്ചകൾ നീങ്ങിക്കഴിഞ്ഞിരിക്കുന്നു. വടകരയിൽ നിന്നും റിനീഷ് എന്നൊരു പ്രേക്ഷകനാണ് പ്രതികരിക്കാൻ എത്തിയിട്ടുള്ളത്. റിനീഷിന്റെ അഭിപ്രായത്തിൽ എന്ത് നിലപാടാവും എൻ സി പി ഭാവിയിൽ സ്വീകരിക്കാൻ പോവുക? എൻ സി പി സ്വീകരിക്കാൻ പോകുന്നത് അങ്ങനെ ഒരു ധാരണയുള്ളത് ആത്മഹത്യപരമായിട്ടുള്ള ഒരു തീരുമാനമായിരിക്കും. പ്രത്യേകിച്ചും ഈ കേരളത്തില് എല്ലാ ജനവിഭാഗങ്ങളും എൽ ഡി എഫിനെ പിന്തുണയ്ക്കുന്ന ഈ കാലഘട്ടത്തില് മുങ്ങിത്താണുകൊണ്ട് ഇരിക്കുന്ന ഒരു കപ്പലിലേക്കുള്ള എടുത്തു ചട്ടമാണ് മാണി സി കാപ്പൻ എന്ന വ്യക്തിയുടെ നേതൃത്വത്തിൽ നടക്കുന്നത്. എൻ സി പി പിളർന്ന് യു ഡി എഫിലേക്ക് പോകും എന്ന് ഞങ്ങൾ ആരും പ്രതീക്ഷിക്കുന്നില്ല. എൻ സി പി എൽ ഡി എഫിൽ തന്നെ തുടരുമെന്ന് തന്നെയാണ് മന്ത്രി റിനീഷിന്റെ അഭിപ്രായത്തിൽ. എൻ സി പി അങ്ങനെ പിളർപ്പ് ഉണ്ടാവാനുള്ള സാധ്യതയില്ല, അങ്ങനെ ഉണ്ടായാൽ തന്നെ അത് ആത്മഹത്യാപരമാണെന്ന അഭിപ്രായമാണ് റിനീഷിനുള്ളത്. മറ്റു പ്രേക്ഷകൻ കൂടി എറണാകുളത്ത് നിന്നും ഡേവിഡ് ആണുള്ളത്. ഡേവിഡിന്റെ അഭിപ്രായത്തിൽ എന്താണ് എൻ സി പിയിൽ ഏത് തരത്തിലേക്കുള്ള നീക്കമാവും എൻ സി പിയിൽ അടുത്ത ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിന് ഇനി പരമാവധി പോയാൽ 4 മാസമാണുള്ളത് ഈ കാലയളവിനുള്ളിൽ നടക്കാൻ പോവുക? ഈ എനിക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പം കമ്മ്യൂണിസ്റ്റ് പാർട്ടി സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം അവർ വളരെ തന്ത്രപരമായിട്ട് ഇതിന്റെ അകത്ത് കളിക്കും. കാരണം കുറെ വർഷങ്ങളായി എൻ സി പി അവരെ കൂടെ നിർത്തുന്നു, പ്രത്യേകിച്ച് ഉദ്ദേശിക്കുന്ന ഒരു മൈലേജ് കിട്ടിയിട്ടില്ല. അപ്പോ അങ്ങനെ വരുമ്പം ചുരുക്കം പറഞ്ഞാൽ ഏതാ ബെറ്റർ എന്നുള്ളത് പൊളിറ്റിക്സിൽ അങ്ങനെ തത്വദീക്ഷ ഒന്നുമില്ല, ഇത് രാഷ്ട്രീയമാണല്ലോ, അല്ലാതെ ആധ്യാത്മിക കാര്യമോ അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും അല്ലാതെ. അതുകൊണ്ട് ഇപ്പൊ ആർ എസ് പിയിൽ പ്രേമേന്ദ്രൻ പോയി, വലിയൊരു ലോസ് എന്ന് പറയാനില്ലെങ്കിലും ചെറുതായിട്ട് അങ്ങോട്ട് ഉണ്ടായി. ഇപ്പം എൻ സി പിയിൽ ഞാൻ പറഞ്ഞുതരാം, ഇപ്പൊ ഞാൻ സംസാരിക്കുന്ന പള്ളൂരത്തിൽ നിന്നാണ്, ഇവിടെ പീതാംബരൻ മാഷം 3 പ്രാവശ്യം നിർത്തിയതാണ്, എന്നിട്ടും അദ്ദേഹം ജയിക്കാൻ പറ്റിയിട്ടില്ല.
അതേസമയം ചെറിയ ജോസ് മാണി കെ മാണിയെ പിടിച്ച ആള് പ്രിൻസിപ്പിൾ ഉള്ളതാണോ കേമനാണോ എന്നുള്ളതൊന്നുമല്ല പ്രശ്നം. പക്ഷെ അതുകൊണ്ട് കിട്ടിയ മൈലേജ് അപ്പൊ ചുരുക്കം വന്നിട്ടുണ്ടെങ്കിൽ അവർ അതിൻ്റെതായ രീതിയിൽ തന്ത്രപൂർവ്വം കളിച്ചു. അപ്പൊ അതിൽ തന്നെ എൻ സി പിയിൽ ഒരു സ്പിറ്റ് ഉണ്ടായിക്കൂടാന്നില്ല. കാരണം മലബാർ ലോബി ചുരുക്കം എറണാകുളത്ത് നിന്നും ഡേവിഡ് ആണ് അഭിപ്രായം പറഞ്ഞത്. മറ്റൊരു പ്രേക്ഷകൻ കൂടിയുണ്ട്, വടകരയിൽ നിന്നുള്ള ബാലനാണ്. ബാലൻ, ഈ എൻ സി പിയുടെ അന്തർനാടകങ്ങളെ, വലിയ പിളർപ്പിലേക്ക് നീങ്ങുന്ന നാടകങ്ങളെ എങ്ങനെയാണ് കാണുന്നത്? ബാലന്റെ ശബ്ദത്തിൽ ചില പ്രശ്നങ്ങളുണ്ടെന്ന് തോന്നുന്നു. അടുത്തത് സെയ്ദ് മുഹമ്മദാണ്, കൊടുങ്ങല്ലൂരിൽ നിന്നാണ്. സെയ്ദിന്റെ അഭിപ്രായത്തിൽ എങ്ങനെയാണ്, എൻ സി പി ഇടതുമുന്നിൽ തന്നെ ഉറച്ചു നിൽക്കുമോ, അതോ എൻ സി പിയിലെ ഒരു വിഭാഗമോ അല്ലെങ്കിൽ പൂർണ്ണമായോ യു ഡി എഫിലേക്ക് പോകാൻ സാധ്യതയുണ്ടോ? അത് ഹലോ സാറേ, അതായത് ഈ യു ഡി എഫിന്റെ ഗതികേടാണ് ഈ ചാനലുകൾ ഇങ്ങനെ ഒരേ കാര്യങ്ങൾ പറഞ്ഞിരിക്കുന്നത്. അതായത് ഒരു മുന്നണിയിൽ നിൽക്കുന്ന ഒരു പാർട്ടി ഇവിടേക്ക് അനുയോജ്യനാണ്, അവിടേക്ക് അനുയോജ്യനാണെന്ന് പറയാനുള്ള എന്ത് അർഹതയാണ് ഇരിക്കുള്ളത്? അവര് എന്തെങ്കിലും തീരുമാനം എടുക്കട്ടെ, അതിനുശേഷം ഇതൊക്കെ പറയാൻ തുടങ്ങി. അല്ലാതെ കണ്ട് ഈ യു ഡി എഫിന് വേണ്ടി ഇങ്ങനെ ചില ചാനലുകൾ, നിങ്ങളാന്ന് ഞാൻ പറയാനില്ല, ചില ചാനലുകൾ ഇങ്ങനെ ഓരോ ദിവസം ഓരോന്ന് പറഞ്ഞിരിക്കും. അത് യു ഡി എഫിന്റെ ഗതികേടാ, അവർക്ക് സഹായം കിട്ടാനായിട്ടുള്ള ഒരു അവസരം. ബാലനാണ് തന്റെ അഭിപ്രായം പ്രകടിപ്പിച്ചത്. മറ്റൊന്ന് തിരുവനന്തപുരത്ത് നിന്നും നൌഷാദാണ്. നൌഷാദ്, എൻ സി പിയെ സംബന്ധിച്ച് വന്ന, നേതാക്കളെ സംബന്ധിച്ച് വന്ന വാർത്തകളും അവരുടെ വാർത്താ സമ്മേളനങ്ങളും ഒക്കെ കണ്ടു കാണും. ഈ ഏത് തരത്തിലാണ് ഒരു രാഷ്ട്രീയ ഭാവിയാവും എൻ സി പി കേരളത്തിൽ സ്വീകരിക്കുക? മൊത്തത്തിൽ അഴിമതി തന്നെയാണല്ലോ എൽ ഡി എഫ്. പറയൂ. പൂർണ്ണ അഴിമതി തന്നെയാണ് എൽ ഡി എഫ് ഉള്ളത്. അതുകൊണ്ട് യു ഡി എഫ് കൃത്യമായിട്ട് യു ഡി എഫ് ഭരണം ഉണ്ടാവും. മറ്റൊരു പ്രേക്ഷകൻ എറണാകുളത്തു നിന്നുള്ള ഏലിയാസ് ആണ്. ഏലിയാസ്, എങ്ങനെയാണ് എൻ സി പിയുടെ ഈ രാഷ്ട്രീയ നീക്കത്തെ നോക്കിക്കാണുന്നത്? ഹലോ ഏലിയാസ് പറയൂ, എൻ സി പിയുടെ ഈ രാഷ്ട്രീയ നീക്കത്തെ എങ്ങനെയാണ് ഏലിയാസ് നോക്കിക്കാണുന്നത്? ഹലോ ഏലിയാസ് പറയൂ. ഞാനൊരു പക്ക ബി ജെ പി പ്രവർത്തകനാണ്. ഈ ഈ മാണി സി കാപ്പന് കെട്ടിവെക്കാനുള്ള കാശ് കൊടുക്കാൻ മനസ്സുള്ള ഒരാളാണ്. അവിടെ ജോസ് കെ മാണിയെ തോപ്പിക്കണമെന്ന അഭിപ്രായമുള്ള ഒരു വ്യക്തിയാണ് ഞാൻ. ഓക്കെ, അടുത്ത അത് പത്തനംതിട്ടയിൽ നിന്നുള്ള ഹരിയാണ്. ഹരിയുടെ അഭിപ്രായത്തിൽ എൻ സി പി ഏത് തരത്തിലേക്കുള്ള രാഷ്ട്രീയ നിലപാടായിരിക്കും അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സ്വീകരിക്കാൻ സാധ്യതയുള്ളത്? സാറെ, ഞാൻ പറഞ്ഞ ക്യാപ്ഷൻ കൊടുത്തേക്കുന്നത് എൻ സി പി ഇടത്തോട്ടോ വടത്തോട്ടോ എന്നല്ലേ? എങ്ങനെ പറയൂ. എൻ സി പി ഇടത്തോട്ടും അല്ല വടത്തോട്ടും അല്ല, അവര് മിക്കവാറും തെക്കോട്ടാണ്. കാരണം വെച്ച് കഴിഞ്ഞാൽ അവർക്ക് അടുത്ത ഒരു എം എൽ എ പോലും കിട്ടാൻ സാധ്യതയില്ലാത്ത ഒരു തീരുമാനത്തിലേക്കാണ് അവരെത്തിയിരിക്കുന്നത്. ഹരി, അങ്ങനെ അവരൊരു തീരുമാനത്തിൽ എത്തിയിട്ടില്ല. അവർ പാർട്ടിയിൽ ചർച്ചകൾ നടക്കുകയാണ്. ഒരു വിഭാഗം യു ഡി എഫുമായി പോകാനുള്ള താല്പര്യം പ്രകടിപ്പിക്കുന്നു, മറ്റൊരു വിഭാഗം ഇടതുമുന്നണിയിൽ തുടരാനുള്ള താല്പര്യം പ്രകടിപ്പിക്കുന്നു. അങ്ങനെ ഒരു പാർട്ടി, ഇത്തരം പല പാർട്ടികളും ഇടതുമുന്നണിയിലേക്കും യു ഡി എഫിലേക്കും തിരിച്ചും മറിച്ചും എല്ലാം പോയിട്ടില്ല. അങ്ങനെ നമുക്ക് സമീപകാലത്ത് തന്നെ ഇത്തരം മുന്നണി മാറ്റങ്ങൾ കണ്ടിട്ടില്ലേ? ഉണ്ട് സാറെ, തീർച്ചയായും ഉണ്ട്. പക്ഷേ ഇതിനകത്ത് എൻ സി പി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അതിനകത്ത് വലിയ കാര്യ ഇതായിട്ടുള്ള അല്ലെങ്കിൽ അണികളുടെ ഒരു ഇതോ ഒന്നുമില്ല. കുറെ നേതാക്കന്മാരുണ്ട്, അവരൊരു പാർട്ടിയാണ് നിൽക്കുന്നു. പിന്നെ നമ്മുടെ കുട്ടനാട് സീറ്റിന്റെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ ശ്രീ തോമസ് ചാണ്ടി ആണെങ്കിലും അദ്ദേഹത്തിന്റെ സ്വാധീനത്തിന്റെ പേരിലൊക്കെ ജയിക്കുന്ന കക്ഷികളായിരുന്നു. ഈ പണസ്വാധീനത്തിനപ്പുറം ഇവരെ വലിയൊരു രാഷ്ട്രീയ സ്വാധീനം. മറ്റൊരു പ്രേക്ഷകൻ കൂടി ഉണ്ട്, കണ്ണൂരിൽ നിന്നുള്ള നാരായണനാണ്. നാരായണൻ, ഈ എൻ സി പി സംബന്ധിച്ച രാഷ്ട്രീയ വാർത്തകളെല്ലാം താങ്കൾ കണ്ടു കാണും, കുറച്ച് നാളായി നേതാക്കളുടെ പ്രതികരണങ്ങളും കണ്ടു കാണും. എൻ സി പി ഏത് തരത്തിലുള്ള ഒരു രാഷ്ട്രീയ നിലപാട് എടുക്കാനാണ് കൂടുതൽ സാധ്യത താങ്കൾ കൽപ്പിക്കുന്നത്? എൻ സി പി അവരുടെ രാഷ്ട്രീയ നിലപാടിൽ നിന്ന് അവർ പ്രഖ്യാപിച്ചിട്ടുണ്ടല്ലോ. അവർ എൻ സി പി പ്രഖ്യാപിച്ച് നിങ്ങൾ പിന്നെ അനാവശ്യ ചർച്ച ഈ ചാനലുകാർ ചർച്ച നടത്തേണ്ട വല്ല ആവശ്യം. നിങ്ങൾക്ക് വേറെ റേറ്റ് വിട്ട വേറെ എന്തൊക്കെ മാർഗങ്ങൾ എളുപ്പമുണ്ട് ഈ ചർച്ച വേണം. അവർ എൻ സി പി പ്രഖ്യാപിച്ചിട്ടില്ല അവരെ നിലപാട്. നാരായണൻ, ഇവർ തന്നെയാണ്, നേതാക്കൾ തന്നെയാണ് വ്യത്യസ്ത രീതിയിലുള്ള അഭിപ്രായങ്ങൾ പലപ്പോഴും പറയുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഇത്തരം ചർച്ചകളിലേക്ക് വരുന്നതും. ഒരാൾ പാലാ സീറ്റിൽ ചർച്ചയാവുമെന്നും പാലാ വിട്ടുകളിൽ നിന്നുള്ള ചർച്ചകൾ വരുന്നത്. മറ്റൊരു പ്രേക്ഷകൻ കൂടി എത്തിയിട്ടുണ്ട്, കാഞ്ഞിരപ്പള്ളിയിൽ നിന്നുള്ള രവീന്ദ്രനാണ്. രവീന്ദ്രന്റെ അഭിപ്രായത്തിൽ എന്താണ് എൻ സി പിയിൽ ഇപ്പോൾ നടക്കുന്ന ഈ ചർച്ചകൾ, അത് ഏതെങ്കിലും തരത്തിൽ മുന്നണി മാറ്റത്തിലേക്ക് എത്താൻ സാധ്യതയുണ്ടോ, അതോ ഈ തരത്തിൽ തന്നെ മുന്നോട്ട് പോകാനാണോ കൂടുതൽ സാധ്യതയുള്ളത്? സാറേ, മുള്ളിനെ മുള്ളുകൊണ്ട് എടുക്കണം ആണല്ലോ നമ്മുടെ നാട്ടിലുള്ള ചൊല്ല്. ആ രീതിയിൽ പറയുകയാണെങ്കിൽ മാണി സി പി കാപ്പൻ എന്നല്ല, ഈ കേരളത്തിലെ ഏതൊരു ചെറിയ പാർട്ടിയാലും വലിയ പാർട്ടിയാലും തിരിച്ച് യു ഡി എഫിലേക്ക് വന്ന് യു ഡി എഫിനെ വിജയിപ്പിച്ച് പിണറായി വിജയൻ എന്ന ധിക്കാരിയെ തറ പറ്റിക്കുന്ന ആ നിമിഷത്തിന് വേണ്ടിയാണ് ഞങ്ങളൊക്കെ കാത്തിരിക്കുന്നത്.
അത് അത്യന്താപേക്ഷിതമാണ്. പിണറായി വിജയൻ ഇനി ഒരിക്കലും ഈ കേരളത്തിനല്ല ഇന്ത്യയിൽ ഒരിടത്തും അധികാരത്തിൽ വരാൻ പാടില്ല. അതിനുവേണ്ടി എൻ സി പി നാരായണനാണ് അഭിപ്രായം പറഞ്ഞത്. മറ്റൊരു പ്രേക്ഷകൻ കൂടിയുണ്ട്, എറണാകുളത്തു നിന്നുള്ള രാജേഷാണ്. രാജേഷ്, ഈ എൻ സി പിയിൽ നടക്കുന്ന അന്തർനാടകങ്ങളെ ഏത് തരത്തിലാണ് വിലയിരുത്തുന്നത്? എനിക്ക് പറയാനുള്ളത് എനിക്ക് വേറൊന്നുമില്ല. ഇതിനകത്ത് എൻ സി പി എന്ന് പറയുന്ന മഹേഷ് കെ കാപ്പൻ പോയ ഇത് അതിനകത്ത് ഇവര് ഒറ്റയ്ക്ക്, കാരണം ഒറ്റയ്ക്ക് ആ പുള്ളിനെ മാത്രം. ഇപ്പൊ അതിനകത്ത് നമ്മുടെ മന്ത്രി അടക്കം ആ ശശിയാനന്ദൻ ഇപ്പൊ വേറെ പാർട്ടി ഉണ്ടാക്കും ഇങ്ങനെ പറഞ്ഞു. എന്റെ കൂടെ തന്നെ നിൽക്കുന്നതായിരിക്കും ഇവർക്ക് നല്ലതെന്ന് എനിക്ക് തോന്നുന്നു. ഈ കാപ്പൻ ഇങ്ങനെ കളിച്ചു വരുമ്പോഴത്തേക്ക് അവസാനം പി സി ജോർജിന്റെ അനുഭവം എന്താ, അത് തന്നെ കാപ്പൻ ഒറ്റപ്പെടും ലാസ്റ്റ്, അങ്ങനെയാണ് എനിക്ക് തോന്നുന്നത്. മറ്റൊരു പ്രേക്ഷകൻ കൂടിയുണ്ട്, കൊണ്ടോട്ടിയിൽ നിന്നുള്ള ശ്യാമാണ്. ശ്യാം, എൻ സി പിയിലെ നാടകങ്ങൾ ശ്രദ്ധിച്ചു കാണും, എൻ സി പി നേതാക്കളുടെ പ്രതികരണങ്ങൾ ശ്രദ്ധിച്ചു കാണും, ഏത് തരത്തിലേക്കുള്ളൊരു നീക്കം ഈ പാർട്ടിയിൽ നിന്ന് ഉണ്ടാവാനുള്ള സാധ്യതയാണ് ശ്യാം വിലയിരുത്തുന്നത്? ഹലോ, ഹലോ ശ്യാം പറയൂ, എൻ സി പിയുടെ ഭാഗത്ത് നിന്ന് ഏത് തരത്തിലുള്ള രാഷ്ട്രീയ നീക്കം ഉണ്ടാവാനാണ് സാധ്യത കാണുന്നത്? എൻ സി പി നിൽക്കേണ്ടത് ഇപ്പോ ഇടതുപക്ഷത്തിന്റെ ഒപ്പമാണ്. എൻ സി പി പിന്നെ മണി സി കാപ്പനെ വിജയിപ്പിച്ചത് ഇടതുപക്ഷ പാർട്ടിയല്ലേ, മുന്നണിയല്ലേ. അതുകൊണ്ട് അവർ അവർ അവരെപ്പതിന്റെ നിൽക്കുകയാണ് അവർക്ക് ഏറ്റവും ഉചിതമായ തീരുമാനം എന്നാണ് ഈ ഈ അവസ്ഥയിൽ പറയാനുള്ളത്. അതുപോലെ തന്നെ അവരെ പിന്നെ കേരള കോൺഗ്രസ് തമ്മിൽ അഭിപ്രായ വ്യത്യാസമുള്ള സമയത്താണ് മണിസിക്കപ്പം വിജയിച്ചത്. അതിന്റെ മുന്നേ മണിസിക്കപ്പം ജയിച്ചിട്ടില്ലല്ലോ, അവിടെ മണിസാറിനോട് പരാജയപ്പെട്ടില്ലേ. മാണിസിക്കാപ്പന്റെ വിജയത്തിന്റെ കാരണം കേരള കോൺഗ്രസിൽ അഭിപ്രായ വ്യത്യാസം കൂടിയാണെന്നുള്ള ഒരു അഭിപ്രായമാണ് പ്രേക്ഷകൻ പ്രകടിപ്പിച്ചത്. മറ്റേത് കാസർഗോഡ് നിന്നും രാധാകൃഷ്ണനാണ്. രാധാകൃഷ്ണൻ എൻ സി പിക്കുള്ളിൽ ഒരു ഭാഗത്ത് എ കെ ശശീന്ദ്രൻ നിൽക്കുന്നു, മറുഭാഗത്ത് മാണിസിക്കാപ്പനും ടി പി പീതാംബരൻ നിൽക്കുന്നു. ഇവർ രണ്ടുപേരുമായി നടക്കുന്ന നീക്കങ്ങൾ രണ്ട് മുന്നണിയിലേക്ക് ഒരു പാർട്ടി പോകാനുള്ള സാധ്യത, ഇതിനെ ഏത് തരത്തിലാണ് കാണുന്നത്? ഞാൻ കാണുന്നത് എന്നാല് ഹലോ, എൽ ഡി എഫ് ഒറ്റക്കെട്ടായിട്ട് അന്ന് ആടാ വിജയിച്ചിനി. അപ്പൊ എന്തായാലും ഇപ്പൊ ഈ മാധ്യമ ചർച്ചയിൽ ആവശ്യമില്ല, കാരണം എൽ ഡി എഫിന് എൽ ഡി എഫിന്റെ ഒരു എം എൽ എ ആണ് മണിസി കാപ്പൻ. മറ്റൊരു പ്രേക്ഷകൻ കൂടിയുണ്ട്, ആലുവയിൽ നിന്നുള്ള അബ്ബാസ് ആണ്. അബ്ബാസ്, എൻ സി പിയുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ കുറച്ചു കാലമായി കേൾക്കുന്ന രാഷ്ട്രീയ വ്യത്യാസങ്ങൾ, അഭ്യൂഹങ്ങൾ, ചില ചർച്ചകൾ, അവരുടെ നേതാക്കളുടെ പ്രതികരണങ്ങൾ, ഈ നേതാക്കളുടെ പ്രതികരണങ്ങൾ തന്നെയാണ് പ്രധാനമായും ഇത്തരത്തിൽ പാർട്ടിക്കുള്ള ചില തർക്കങ്ങൾ പുറത്തു വരാനുള്ള പ്രധാനപ്പെട്ട കാരണം. ഏത് തരത്തിലാണ് കാണുന്നത് ഈ എൻ സി പി എന്ന രാഷ്ട്രീയ പാർട്ടി? ഏത് തരത്തിലുള്ള നിലപാടാവും സ്വീകരിക്കാൻ കൂടുതൽ സാധ്യതയുള്ളത്? കേന്ദ്ര നേതൃത്വം എൽ ഡി എഫിന്റെ ഒപ്പം നിൽക്കാനാണല്ലോ. പറയൂ. ഹലോ, പറയൂ. കേന്ദ്ര നേതൃത്വം എൽ ഡി എഫിന്റെ ഒപ്പം നിൽക്കാനാണല്ലോ. എൻ സി പി ഇപ്പൊ എൻ സി പി ഇല്ലാതെ ആക്കാൻ വേണ്ടി യു ഡി എഫ് കളിക്കുന്ന ഒരു കളിയാണ് ഇപ്പൊ ഇതിനകത്ത് കാണുന്നത്. എൻ സി പി ഹലോ പറയൂ, പറഞ്ഞോളൂ. എൻ സി പി എന്ന രാഷ്ട്രീയ പാർട്ടി കേരളത്തിൽ ഇല്ലാതെ ആക്കാൻ വേണ്ടി അവർ നടത്തുന്ന ഒരു നാടകമാണ് ഇതിപ്പ പാലാ സീറ്റിന് വേണ്ടിയുള്ള തർക്കം. ഇത് യു ഡി എഫിന്റെ ഒരു നാടകമാണ് ഈ തർക്കം എന്നാണ് നമ്മുടെ പ്രേക്ഷകൻ അബ്ബാസ് അഭിപ്രായം പ്രകടിപ്പിച്ചത്. മറ്റൊരു പ്രേക്ഷകൻ കൂടി എത്തിയിട്ടുണ്ട്, അത് ചാവക്കാട് നിന്നുള്ള ഹൈദ്രോസ് ആണ്. ഹൈദ്രോസ്, ഏത് തരത്തിലാണ് എൻ സി പിയുടെ ഈ രാഷ്ട്രീയ നിലപാടിനെ വിലയിരുത്തുന്നത്? ഈ ഗവൺമെന്റ് എന്തോ പ്രതിസന്ധിയും ഇത്രയധികം പ്രതിസന്ധി അനുഭവിച്ച ഒരു ഗവൺമെന്റ് ഉണ്ടാവില്ല, എന്നിട്ട് പോലും മിന്നുന്ന വിജയം ഈ ഗവൺമെന്റ് ഉണ്ടായി. അത് ഈ എൻ സി പിയുടെ നിലപാട് ശരിക്കും ആത്മഹത്യാപരം തന്നെയാണ്. എൻ സി പിയുടെ നിലപാട് ആത്മഹത്യാപരമാണെന്നാണ് ഹൈദ്രോസ് അഭിപ്രായം പ്രകടിപ്പിച്ചത്. ഈ പൊതുവേദിയിലേക്ക് അഭിപ്രായങ്ങൾ അറിയിച്ച എല്ലാ പ്രേക്ഷകർക്കും നന്ദി പറയുന്നു. മറ്റു വിഷയവുമായി നാളെ വീണ്ടും പൊതുവേദി.